ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സഫ്വാൻ വ്ളോഗ്. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് നന്നാരി സർബത്തിൻ്റെ വീഡിയോയുമായിട്ടാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തൊടി പിടിയൊക്കെ നടന്ന് പറിച്ചുണ്ടാക്കിയതാണ് ഇട്ടത്. അപ്പം ഇതിൻ്റെ ഈ വേരുഭാഗം മാത്രമേ എടുക്കുള്ളൂ. ഈ ഇലയും ഇതുപോലത്തുള്ള സംഭവങ്ങളൊക്കെ കളയണം. ഇത് നമുക്കിതൊന്ന് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കണം. ഇതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞ് അതിൻ്റെ വേരുഭാഗത്ത് നമ്മൾ മണ്ണിൽ നിന്ന് പറിക്കുന്നില്ല. അപ്പോൾ നല്ല രീതിയിലൊന്ന് കഴുകിയിട്ട് നമുക്കിതൊന്ന് വൃത്തിയാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ വേര് മാത്രമായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇലയും മറ്റുള്ള ഭാഗങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ അടിഭാഗം നല്ല കാമ്പുള്ള കഴമ്പുള്ള ആ ഒരു ഭാഗമാണ് നമുക്ക് ഇതിനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ നന്നാരിക്ക് ചില സ്ഥലങ്ങളിൽ നറുനീണ്ടി എന്നും പറയും. ഞങ്ങളുടെ അവിടേക്ക് ഇത് നന്നാരി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇല പോലെ തന്നെ സെയിം ആയിട്ടുള്ള മറ്റുള്ള വള്ളിച്ചെടികളും ഉണ്ടാവും. അപ്പോൾ ഇത് പറിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ വേരുഭാഗം നന്നായിട്ട് മണപ്പിച്ചെടുത്തതിന് ശേഷം വേണം അതിൻ്റെ സ്മെല്ല് കേട്ടാൽ തന്നെ വേറെ അറിയും. അത് നമ്മൾ ഇത് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വേര് മാത്രമാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഞാൻ ഇഞ്ചക്കറിയിൽ വെച്ചിട്ടാണ് ഇത് ചതച്ചെടുക്കുന്നത്. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എന്തും ചെയ്യാം. ഇത് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. എല്ലാ വേരും നന്നായിട്ട് ഇതിൻ്റെ നീരൊക്കെ ഒന്ന് പിഴിഞ്ഞ് കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഈ നന്നാരിയുടെ റൂട്ട് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു അരമണിക്കൂർ സമയം അതിലിട്ടതിന് ശേഷം ഞാനതുപോലെ അത് ഒഴിവാക്കി നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നന്നാരി സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 750 ഗ്രാമോളം ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ടിയുടെ വെള്ളയാണ്. വെള്ളം മാത്രമേ ചേർക്കാൻ പറ്റുള്ളൂ, മഞ്ഞക്കറി ഒരിക്കലും പെടാൻ പാടില്ല. ഇനി ഇതിലേക്ക് നന്നാരിയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ അടിഭാഗത്ത് ഉരുക്കിടക്കുന്ന ആ ഭാഗങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് ചുഴച്ചെടുത്തതിന് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നാലേ അതിൻ്റെ ആ ഒരു കറക്റ്റ് തിക്ക് നമ്മുടെ ഈ സിറപ്പിന് കിട്ടുള്ളൂ. ഞാനിതിലേക്ക് 1 ലിറ്റർ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഒരു 750 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്കാണ് 1 ലിറ്റർ വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ സിറപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ഇത് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സിറപ്പ് തിളച്ച് വരുന്ന സമയത്ത് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ വെള്ള പാടകൾ കാണാം. അത് നമുക്ക് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് കോരി ഒഴിവാക്കണം. അത് ഈ പഞ്ചസാരയിലൊക്കെ ഉണ്ടാകുന്ന വേസ്റ്റാണ്, അത് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. അത് നമ്മൾ ഉണ്ടാകുന്നതിനനുസരിച്ച് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ നമ്മുടെ സിറപ്പ് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് വല്ലാതെ ഇങ്ങോട്ട് തിക്കായി വരണമെന്നൊന്നുമില്ല. അത്യാവശ്യം ഒരു സിറപ്പ് പരുവത്തിലേക്ക് ആയി കിട്ടിയാൽ മതി. പക്ഷേ ഇത് തണുക്കുന്ന സമയത്ത് വീണ്ടും ഇത് തിക്കായി മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാതെ ഇങ്ങോട്ട് കുറുക്കിയെടുക്കേണ്ട, ഹാർഡായിട്ട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നും ഇതിലില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. തണുത്തതിന് ശേഷം ഒരു ബോട്ടിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ അരിച്ചതിന് ശേഷം നമുക്കൊരു പോട്ടിലേക്ക് മാറ്റിയെടുക്കാം. ഇതിന് നല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന നന്നാരി സിറപ്പിൻ്റെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒരുപാട് കാലം കേടുവരാതെ സൂക്ഷിച്ച് വെക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നന്നാരി അല്ലെങ്കിൽ നറുനീണ്ടി സിറപ്പിൻ്റെ റെസിപ്പി. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. തികച്ചും നാച്ചുറലായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ, ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലേ ഞങ്ങളുടെ എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എന്താ പറയുക, അടുത്തൊരു വീഡിയോയുമായിട്ട് ഇൻഷാല്ലാ വീണ്ടും കാണാം.